അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിശുദ്ധമായ ബറാഅത്തിൻ്റെ രാവിലെ രാത്രിയുടെ നാലിലൊരു ഭാഗമായപ്പോൾ മഹാനായ സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയിലേക്ക് ഇറങ്ങി വരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ പ്രാർത്ഥനയിലാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാ, അങ്ങൊന്ന് ആകാശത്തേക്ക് തല ഉയർത്തി നോക്കൂ നബിയെ. മുത്തുനബി തല ഉയർത്തി അങ്ങ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ഫഇദൻ അബ്വാബുൽ ജന്നത്തി മഫ്തൂഹ, അതെ, സ്വർഗീയ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെട്ട് കിടക്കുന്നു. ഒന്നാമത്തെ വാതിലിൽ, സ്വർഗീയ വാതിലിൽ ഒരു മലക്ക് നിൽപ്പുണ്ട്. ആ മലക്ക് വിളിച്ചു പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? തൂബാലിമൻ റകഅ ഫീ ഹാദിഹി ലൈല, ഈ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്നവർക്ക്, ഈ രാത്രിയിൽ നിസ്കരിക്കുന്നവർക്ക് സന്തോഷമാണത്രേ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ആ സന്തോഷം നമുക്ക് ലഭിക്കണം. അതുകൊണ്ട് ആ രാത്രി അള്ളാഹുവിനുള്ള ആരാധനകൾ കൊണ്ട് ധന്യമാക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് കഴിയുന്ന തരത്തിൽ സുന്നത്ത് നമസ്കരിക്കണം, തഹജ്ജുദ് നമസ്കരിക്കണം, തസ്ബീഹ് നമസ്കരിക്കണം. അള്ളാഹു സുബ്ഹാന തൗഫീക്ക് നൽകട്ടെ. അപ്പോഴാണ് രണ്ടാമത്തെ വാതിലിൽ നിന്നൊരു മലക്ക് വിളിച്ചു പറയുന്നത്, തൂബാലിമൻ സജദ ഫീ ഹാദിഹി ലൈല, ഈ രാത്രിയിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്തവർക്ക് സന്തോഷമത്രേ. പടച്ചോൻ്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുമ്പോഴാണ് ഒരടിമയും ഉടമയുമായ റബ്ബിനുമിടയിൽ മറയില്ലാതാവുന്നതെന്ന് നബിയുന റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ വാതിലിൽ നിന്നൊരു മലക്ക് വിളിച്ചു പറയാണ്, ഈ രാത്രിയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവർക്ക് സന്തോഷമാണത്രേ. മനസ്സറിഞ്ഞ് അള്ളാഹിനോടൊന്ന് ദ്വാരക്കണേ. സങ്കടങ്ങൾ മാത്രമല്ല, നമ്മുടെ സന്തോഷാവസരങ്ങളിലും പടച്ചവനോട് ദുആ ചെയ്യുന്നവർക്ക് നമുക്ക് സങ്കടം വരുന്നൊരവസരത്തിൽ ഉടൻ തന്നെ നമ്മുടെ ഒരു ചെറിയ ദുആ കൊണ്ട് തന്നെ അള്ളാഹു തആല നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുമെന്ന. എന്നാൽ നമ്മൾ സങ്കടം വരുമ്പോൾ മാത്രമേ പടച്ചവൻ ഓർക്കുള്ളൂ. അങ്ങനെയുള്ളവരായി മാറാൻ പാടില്ല. ലൈലത്തുൽ ബറാഅ, ബറാഅത്തിൻ്റെ രാവിലെ ധാരാളമായി ദുആ ചെയ്യുന്നവരായി നമ്മൾ മാറണം. അപ്പോഴാ നാലാമത്തെ കവാടത്തിൽ നിന്നൊരു മലക്ക് വിളിച്ചു പറയുന്നത്, തൂബാലിദ്ദാക്കിരീന ഫീ ഹാദിഹി ലൈല, അതെ, ഈ രാത്രിയിൽ അള്ളാഹുവിനെ ദിക്ര ചെയ്യുന്നവർക്ക്, ദിക്ര ചൊല്ലുന്നവർക്ക് സന്തോഷമാണത്രേ. ദിക്റുകൾ ധാരാളം ചൊല്ലണേ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അഞ്ചാം കവാടത്തിൽ നിന്ന് ഒരു മലക്ക് വിളിച്ചു പറയുന്നുണ്ട്, തൂബാലിമൻ ബകാമിൻ ഖശിയത്തില്ലാ ഫീ ഹാദിഹി ലൈല, ഈ രാത്രിയിൽ അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവർ, പടച്ചവൻ ചെയ്ത അനുഗ്രഹം ഓർത്ത് കരയുന്നവർ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഓർത്ത് കരയുന്നവർ, പടച്ചവനെ നാളെ ആഹുറത്തിൽ ചൊല്ലുമ്പോൾ എൻ്റെ മുഖത്തേക്ക് എൻ്റെ റബ്ബ് നോക്കില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് കരയുന്നവർ, ഞാൻ എത്ര പാപിയാണ്, എൻ്റെ ഉടമയായ റബ്ബ് എനിക്കെത്രയോ അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നിട്ടും നന്ദി കാണിക്കാൻ പറ്റിയില്ലല്ലോ, ഞാൻ എത്ര നന്ദി കെട്ടവനാണെന്നോർത്ത് കരയുന്നവർ, അള്ളാഹുവിനെ ഭയപ്പെട്ട് കരയുന്നവർക്ക് അതേ സന്തോഷമാണത്രേ. ആറാം കവാടത്തിൽ നിന്നൊരു മലക്ക് വിളിച്ചു പറയാണ്, തൂബാലിൽ മുസ്ലിമീന ഫീ ഹാദിഹി ലൈല, എല്ലാ മുസ്ലിങ്ങൾക്കും ഈ രാത്രിയിൽ സന്തോഷമാണത്രേ. മുസ്ലിമാകാൻ ശ്രമിക്കണം, യഥാർത്ഥ മുസ്ലിമാകാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏഴാമത്തെ കവാടത്തിൽ നിന്നൊരു മലക്ക് വിളിച്ചു പറയും, ഹൽ മിൻ സാഇലിൻ ഫയുഅത്താസുല, അതെ, ഏതൊരു ചോദ്യം ചോദിക്കുന്നവനും ഉത്തരം നൽകപ്പെടുന്ന രാത്രിയാണത്. ഏതൊരു ചോദ്യം ചോദിക്കപ്പെടുന്നവനും ഉത്തരം നൽകപ്പെടുന്ന രാത്രിയാണ്. അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും മനസ്സറിഞ്ഞ് ചോദിച്ചാൽ തരുന്ന നൽകപ്പെടുന്ന രാത്രിയാണത്. എട്ടാം കവാടത്തിൽ നിന്നൊരു മലക്ക് വിളിച്ചു പറയുന്നുണ്ട്, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ യുസ്തഗ്ഫറല, അതെ, അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ പടച്ച റബ്ബ് പുറത്തു കൊടുക്കുന്ന രാത്രിയാണതെന്ന് ആ മലക്ക് വിളിച്ചു പറയുന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ പറയാണ്, എൻ്റെ മുഅ്മിനീങ്ങളെ, ധാരാളമായി അള്ളാഹുവിനോട് പാപമോചനം തേടണേ. അസ്തഗ്ഫിറുല്ലാഹുൽ അദീം, അലീമായ അള്ളാഹ്, പാപങ്ങളൊക്കെ പൊറുക്കണേ റബ്ബേ എന്ന് ചോദിക്കണേ. മുത്തുനബി ചോദിക്കുകയാണ് ജിബ്രീലിനോട്, ഓ ജിബ്രീലെ, എത്ര നേരമുണ്ടാകും ഈ വാതിലുകളൊക്കെ, ഈ സ്വർഗീയ കവാടങ്ങളൊക്കെ എത്ര നേരം ഇങ്ങനെ തുറക്കപ്പെട്ടിരിക്കും ജിബ്രീൽ? മഹാനായ സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഇലാ തുലുഇൽ ഫജ്ർ മിൻ അവ്വലിൽ ലൈൽ, അതെ, ബറാഅത്തിൻ്റെ രാവ്, ആ രാവിലെ മഅരിബ് മുതൽ സുബ്ഹ് വരെ,
ആ സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെട്ട് കിടക്കുമെന്ന് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. എന്നിട്ട് പറയാണ് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം, ഈ രാത്രിയിൽ കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിൻ്റെ കണക്കനുസരിച്ച് നരകത്തിൽ നിന്ന് അല്ലാഹു തആല മനുഷ്യരെ മോചിപ്പിക്കുമെന്ന് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കൽബ് ഗോത്രക്കാരുടെ ആടുകൾ വലിയ ആടുകളാണ്, ധാരാളം രോമം നിറഞ്ഞ ആടുകളാണ്. അതുകൊണ്ട് തന്നെ എണ്ണമില്ലാത്തത്ര ആളുകൾക്ക്, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ആളുകൾക്ക് അല്ലാഹു തആല നാരകീയ മോചനം നൽകുന്ന രാത്രിയാണ് ലൈലത്തുൽ ബറാഅത്തിൻ്റേത്. അതുകൊണ്ടാണ് ബറാഅ മോചനം നൽകപ്പെടുന്ന രാത്രി എന്ന് ഈ രാത്രിക്ക് പേര് വരാൻ കാരണം. ധാരാളമായി ദുആ ചെയ്യണേ, ധാരാളമായി ആരാധനകൾ അർപ്പിക്കണേ. അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ.